കായംകുളം നഗരസഭയ്ക്ക് മുന്നിൽ ഒറ്റയാൾ സമരവുമായി മുൻ പ്രവാസിയായ യുവാവ്. പുളിമൂട്ടിൽ വീട്ടിൽ സിയാദ് ജനതയാണ് 8 മാസമായി തന്റെ വീടിന് നമ്പർ നൽകാതെ നഗരസഭ ദ്രോഹിക്കുന്നുവെന്നാരോപിച്ച് നഗരസഭയുടെ പടിക്കലിരുന്ന് പ്രതിഷേധിക്കുന്നത്. സാമ്പത്തികമായി ഏറെ പ്രതിസന്ധിയായപ്പോൾ തന്റെ വീട് വിൽക്കുവാനായാണ് നമ്പർ ഇട്ട് കിട്ടുവാൻ സിയാദ് നഗരസഭയെ സമീപിച്ചത്. 18 വർഷക്കാലം ഗൾഫിൽ അധ്വാനിച്ച പണം കൊണ്ടാണ് സിയാദ് നാട്ടിലൊരു വീട് പണിതത്. 8 മാസമായി വീടിന് നമ്പറിട്ട് അനുമതി വാങ്ങുന്നതിനായി കായംകുളം നഗരസഭയിൽ കയറി ഇറങ്ങിയിട്ടും നടപടി ഇല്ലാതായതോടെയാണ് നഗരസഭയ്ക്ക് മുന്നിൽ 4 ദിവസങ്ങൾക്ക് മുൻപ് സത്യാഗ്രഹം തുടങ്ങിയത്. ഇനി അത് ചെയ്തു കൊടുക്കത്തില്ല, കാരണം നഗരസഭയ്ക്ക് അപമാനം ഉണ്ടാക്കി. ഇത് അപമാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ ചെയ്തു തന്നില്ല. അവർ പറയുന്ന ഓരോ വയലേഷനിലും നിവർത്തി നിവർത്തി കൊടുത്തതാണ്. 7 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മെയ് 1 ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. അന്ന് പോലും കയറി ഇറങ്ങി. പ്രവാസിയായിരുന്ന സമയത്ത് വീടിന് മുകളിൽ ഒരു നില കൂടി പണിയാൻ കരാർ കൊടുത്തതാണ് സിയാദിന് ബാധ്യതയായി മാറിയത്. കരാറുകാരൻ വേണ്ട അനുമതികൾ വാങ്ങാതെയായിരുന്നു നിർമ്മാണം നടത്തിയത്. കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വീട് വിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൂട്ടിച്ചേർത്ത ഭാഗത്തിന് നമ്പറില്ലെന്ന് മനസ്സിലായത്. പിഴ അടയ്ക്കുവാൻ തയ്യാറാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് രേഖാമൂലം അറിയിച്ചു. ഇതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും റവന്യൂ വിഭാഗത്തിൽ പൂർത്തീകരിച്ചു. എന്നാൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെത്തിയപ്പോൾ ഓരോ തവണയും സാങ്കേതികത്വം പറഞ്ഞ് മടക്കുകയായിരുന്നു എന്ന് സിയാദ്. എന്റെ വീട് എങ്ങനെയെങ്കിലും വിറ്റിട്ട് ഉപജീവനം നടത്താൻ വേണ്ടിയാണ് വിൽക്കാനൊരുങ്ങിയത്. വിൽക്കാനൊരുങ്ങുമ്പോഴാണ് ഇങ്ങനൊരു UI പെട്ട് കിടക്കാന്ന് അറിയുന്നതും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് കാരണം നഗരസഭയെ സമീപിക്കുന്നതും. ഉദ്യോഗസ്ഥരുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ് എനിക്ക് തടഞ്ഞു വയ്ക്കുന്നത്. ഇവിടുത്തെ ചെയർപേഴ്സൺ അടക്കം സെക്രട്ടറിയെയും AEയെയും വിളിച്ചു പറഞ്ഞ് സാധിക്കാവുന്ന കേസാണെങ്കിൽ അത് സാധിച്ചുകൊടുക്കും, പറ്റുമെങ്കിൽ ചെയ്തുകൂടെന്ന് പറഞ്ഞ് അവരന്നിട്ടും ചെയ്തിട്ടില്ല. നിർമ്മാണത്തിൽ സംഭവിച്ച വീഴ്ചകൾ ഓരോന്നായി പരിഹരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കൂടുതൽ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുകയാണെന്നും സിയാദ്. പ്രവാസി സംഘടന വെളിയിൽ വന്ന് എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് അവർ വിവരമറിയാൻ വേണ്ടി അകത്ത് കയറി. സെക്രട്ടറി കണ്ട് സംസാരിച്ച സെക്രട്ടറി പറയുക എല്ലാം കറക്റ്റ് തന്നെ ഫയല്, പക്ഷേ ചെയ്തു കൊടുക്കത്തില്ല അവനെന്ന് പറഞ്ഞു സെക്രട്ടറി. ഇതോടെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ സിയാദിനെ മനഃപൂർവ്വം ദ്രോഹിക്കുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. പാർക്കിങ്ങിന് വേണ്ടി ഗ്രൗണ്ട് അനുവദിക്കുകയും ആ ഗ്രൗണ്ട് വ്യവസായ സ്ഥാപനമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന കായംകുളം പട്ടണത്തിൽ ഒരു കൊച്ചു വീടിന് നമ്പിടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 8 മാസക്കാലം തൊട്ട് KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്ത് ഞാൻ വാദിയായിട്ടുള്ള ഹൈക്കോടതി പുതുതാൽപ്പര്യ ഹർജി കൊടുത്തിട്ടുള്ള സർക്കാർ സ്ഥലം കയ്യേറി അവിടെ ഓഡിറ്റോറിയം പണിഞ്ഞ് അത് വാടകയ്ക്ക് കൊടുത്ത് അതിനുള്ള അനുമതി കൊടുത്തിരിക്കുന്ന കായംകുളം നഗരസഭയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുന്നത്. എന്നാൽ കരാറുകാരൻ വീട് നിർമ്മാണത്തിൽ ഒട്ടേറെ ചട്ടലംഘനങ്ങൾ വരുത്തിയെന്നാണ് നഗരസഭാ സെക്രട്ടറിയുടെ വിശദീകരണം. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് സിയാദിന്റെ കുടുംബം. കടം വീട്ടണമെങ്കിൽ വീട് വിൽക്കാതെ നിവർത്തിയില്ല. കെട്ടിട നമ്പറിന് പരിഹാരമാകുന്നതുവരെ സമരം തുടരാനാണ് സിയാദിന്റെ തീരുമാനം. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.